ഞാൻ ഇന്നിവിടെ പൂരിക്ക് പറ്റിയ നല്ലൊരു കോമ്പിനേഷനും കൊണ്ടാണ് വന്നത്. ഉരുളക്കിഴങ്ങ് വെള്ളക്കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിനുവേണ്ടി സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത്. അപ്പം അതെന്തൊക്കെയാ നോക്കാം. തേങ്ങ, ഉരുളക്കിഴങ്ങ് വെള്ളം ഉപ്പിട്ട് പുഴുങ്ങിയത്, പച്ചമുളക്, ചുവന്ന മുളക്, നല്ല ജീരകം, ഉള്ളി, കറിവേപ്പില. അപ്പം ആദ്യം തന്നെ തേങ്ങയും വെള്ളവും ഇതിൽ നിന്ന് പകുതി ഉള്ളി എടുത്തിട്ട് ഒന്ന് നമുക്ക് അടിക്കാം. അപ്പം തേങ്ങക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിൽ നമ്മളുടെ ഉരുളക്കിഴങ്ങും അതിലുണ്ടായ വെള്ളവും കുറച്ച് പച്ചമുളക്. ഞങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണ്ടിയ കാരണമാണ് പച്ചമുളക് കൂടുതലിട്ടത്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അങ്ങനെ. അപ്പം അതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച തേങ്ങക്കൂട്ട് ഒഴിക്കണം. എന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഉരുളക്കിഴങ്ങൊന്ന് അമർത്തി അമർത്തി കൊടുക്കണം, ഒന്ന് ഉടച്ച് കൊടുക്കണം. ഞാനിന്ന് രാവിലെ എന്ത് നാസ്ത ഉണ്ടാക്കൂ എന്നും വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഇക്ക ഉണ്ടായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഇക്ക രാവിലെ വർക്കിന് പോയാൽ പിന്നെ ഞാൻ മക്കൾക്ക് ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ വലുതായപ്പോൾ അവർക്ക് നാസ്ത തന്നെ നിർബന്ധം തോന്നും. അപ്പോൾ നന്നായി ഒന്ന് തിളച്ചാലും കുഴപ്പമില്ല, ഈ കറിക്ക് അങ്ങനെയൊന്നുമില്ല, തിളച്ച് കുറുകിയാലും കുഴപ്പമില്ല. ഞാനൊന്ന് ഇറക്കാൻ നോക്കി, പക്ഷേ എനിക്ക് തോന്നി ഒന്നുകൂടി കുറുകട്ടെ എന്ന് തോന്നി. കുറുകി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്, നല്ല മണവും ഗുണവും ഒക്കെ വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുകിടണം. കടുക് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഇക്ക കാണണ്ട. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. ആ വെള്ളക്കറിയിലേക്ക് കറുപ്പും ചുവപ്പും പച്ചയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഭംഗിയുള്ള കറി കൂട്ടാനും ടേസ്റ്റ് ആയിരിക്കും. കടുക് നന്നായി പൊട്ടുന്നുണ്ട്. കടുക് വറ, കടുക് വറ. അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളിയും കൂടി അതിലേക്ക് ഇടണം. ആ ഉള്ളി ഒന്ന് മുരിയണം കേട്ടോ, അല്ലാണ്ട് പച്ച പോലെ ആവരുത്. ആ മുരിഞ്ഞതിടുമ്പോഴാണ് ആ വെള്ളക്കറിയിൽ ഭംഗിയും മണമൊക്കെ ഉണ്ടാവുക. എന്നിട്ട് ചുവന്ന മുളകും ഇടണം. കറിവേപ്പില ഞാൻ രണ്ട് കഷ്ണമൊക്കെ ഇട്ടേ ഇടുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ കറിയിലൊക്കെ ചിലതിൽ ഓരോ ഇതളായിട്ട് തന്നെ ഇടും. കറിയിലേക്ക് ഞാൻ ഒന്നിച്ച് കണ്ട നല്ല ആ വെള്ളക്കറിയിലേക്ക് ഇതെല്ലാം കൂടി വന്നപ്പോ നല്ല ഭംഗിയില്ലേ. അപ്പൊ എന്റെ പൂരി റെഡിയായി, എല്ലാം റെഡിയായി. ദേ അടുത്ത് വെച്ചേക്കുന്നത് മീൻകറിയാണ് കേട്ടോ, ഇന്നലത്തെ മീൻകറി. നാസ്തക്ക് എപ്പോഴും ഇന്നലത്തെ മീൻകറി നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇന്നലത്തെ കിളിമീൻ കറി വെച്ചതും ഈ വെള്ളക്കറിയും ഈ പൂരിയും കൂടി നല്ല സൂപ്പറാണ്. അപ്പം കാരണം ഇവിടെ വെള്ളക്കറി വെച്ചാൽ എന്ത് തന്നെ ആയാലും എരിവ് വേറെ വേണം. അപ്പോൾ ഓക്കെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും.